ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയൊരു ഫണ്ണി വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. അച്ചുവിന് ചെറിയൊരു ചലഞ്ച് കൊടുത്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് കുറച്ച് ഫണ്ണി ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. വർക്കൗട്ട് ആയാൽ അടിപൊളിയായിരിക്കും. സോ നമ്മൾ കൊടുക്കാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് ദ ബലൂൺ ചലഞ്ച്. ഓക്കെ, ഞാൻ എന്താ ഇപ്പൊ പോയി കുറച്ച് ബലൂൺസ് വാങ്ങിയിട്ട് അവരോട് പറയും, ഈ ബലൂൺസ് എല്ലാം ഞാൻ നിന്റെ നേരെ പെറിയും, അത് പോപ്പ് ചെയ്യണം, അതിനകത്ത് ഒരു കളർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആ സമയത്ത് മനസ്സിൽ വരുന്ന ഇത്ര ബലൂൺ പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന കളർ ബലൂൺസ് പൊട്ടിക്കണോ ആ ചലഞ്ച് ഞാൻ കൊടുക്കും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൾ ഇന്ന് പറയുന്ന ഏത് റെസ്റ്റോറൻറ്റ്, ആലപ്പുഴയിലുള്ള ഏത് റെസ്റ്റോറൻറ്റ് ആണെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ട്രീറ്റ് ഞാൻ കൊടുക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വരുന്ന സമയത്ത് തന്നെ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ബലൂൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പുറയിൽ കിടക്കുന്നതാണ് നമ്മളെ ബലൂൺസ് എല്ലാം കാറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇനിയിപ്പോ അവളെ കണ്ടിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഇന്ന് ഞാൻ ചെറിയൊരു ഷൂട്ടാണ്, കുറെ നാളെ ചൂര് മരിക്കും, ചൂര് കുഴപ്പമില്ല. ഞാൻ എനിക്ക് ചെറിയൊരു ചലഞ്ച് തരാൻ വേണ്ടി ആണ് പ്ലാൻ ചെയ്തത്. കുറെ ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ കുറെ നാളെ പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് മറ്റേ മറിച്ച്, ഞാൻ അതിന് വേണ്ടി ചെറിയൊരു ചലഞ്ച് വെക്കുന്നു. നീ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പുറത്തു പോവാം, കംപ്ലീറ്റ് ചെയ്താൽ പുറത്തു, നീ ജയിക്കുവാണെങ്കിൽ പുറത്തു പോവാം. ഏതെങ്കിലും ആദ്യം ഞാൻ അതിൻ്റെ റിവാർഡ് പറയാം. റിവാർഡ് പറയുന്നല്ലേ നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ടൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നല്ലേ. റിവാർഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആലപ്പുഴയിലെ നീ പറയുന്ന ഏത് റെസ്റ്റോറൻറ്റിലും പോവാം ഇന്ന് വൈകിട്ട്. ആ പക്ഷെ എനിക്ക് 8 മണിക്കുള്ളിൽ തിരിച്ചു വരണം കേട്ടോ, അപ്പം നേരത്തെ തന്നെ എനിക്ക് വേറെ പരിപാടികളുണ്ട് ഗൈസ്. ആ ശരി, എന്തെങ്കിലും ഓക്കെ, ആ ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ചലഞ്ച് എന്താ ഞാൻ പറഞ്ഞുതരുമ്പോ ഇങ്ങോട്ടോ, ഇല്ല ഉപദ്രവൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ചലഞ്ച് നീ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ സംഭവം കൂടെ ഉണ്ട്. ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ഡയറി ചെയ്യേണ്ടി വരും. ഫെയിൽ ആയി കഴിഞ്ഞാൽ ഡയറി ചെയ്യേണ്ടി വരും, നമ്മൾ പോകത്തില്ലേ. പിന്നെ ജയിച്ചാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ജയിച്ചു കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചലഞ്ച്? ജയിച്ചു കഴിഞ്ഞാ, നീ ജയിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ എന്ത് സമരം ചെയ്തു തരും പറയാം, കാണിച്ചു തരാന്ന്. ഇത് ക്ലാരിഫൈ ചെയ്യട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ ഏത് റെസ്റ്റോറൻറ്റ് എപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് തന്നെ പോകും. തോറ്റു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡയറി ചെയ്യേണ്ടി വരും, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിന് ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിലും ഫുൾ ക്യാൻസൽഡ്. എന്ത് പറയുന്നത്, ചെയ്തോണ്ടായില്ലേ? ഏ, ഇതൊരു വൺ ടൈം ചാൻസ് ആണ്, ഇത് ഇപ്പം ചെയ്യണമെങ്കിൽ ചെയ്യും, ഇല്ല നമ്മളെ ചെയ്യുന്നത്. ഡയറി എനിക്ക് ഇഷ്ടമുള്ള അപ്പം തോന്നുന്ന മനസ്സിൽ വരുന്നത് ഞാൻ ചെയ്യും. ഓക്കെ, സമ്മതിച്ചില്ല, അത് ദേഹോപദ്രവം അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ വല്ല കുളത്തി ചാണകലും പറയാം, കുളത്തി ചാണകം പറയത്തില്ല, വല്ല തോട്ടി ചാണകലും. ഓ, അപ്പം ശരി, ഞാൻ എന്താ ചലഞ്ച് എന്ന് പറയാനോ, ഇത് പോപ്പ് ദ ബലൂൺ ചലഞ്ച് എന്നാണ് ഞാൻ ഇത് പേരിട്ടിരിക്കുന്നത്. വെള്ളമല്ല, തേങ്ങ കോലേ, വെള്ളം നിറക്കാൻ എനിക്ക് ഭ്രാന്താ. എടാ വെള്ളം എനിക്ക് വട്ടുമല്ലോ ഉണ്ടോ, ഞാൻ നിനക്ക് ഒരു ഇപ്പം എൻ്റെ ഒരു 8 ബലൂണുണ്ട്, ഞാൻ 8 ബലൂണുണ്ട്. ഞാൻ വണ്ടിയിലകത്ത് 8 ബലൂൺ വെച്ചിട്ടുണ്ട്. നീ 8 ബലൂൺ ഞാൻ നേരെ നിന്റെ മേത്തേക്ക് ഇങ്ങനെ എറിയും, നേരെ എറിയും. ഓക്കെ, നേരെ എറിയും നിന്റെ മേത്തേക്ക്, അല്ലെങ്കിൽ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് എറിയും. ആ താഴെ വീഴുന്നതിന് മുമ്പ് നീ കുത്തിപ്പൊട്ടിക്കണം. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മേത്ത് കൊണ്ട് കഴിഞ്ഞാലും നീ ഫെയിലാണ്. എറിയുള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്തെറിയും. ഓക്കെ, അതാണ് ഇതിന്റെ നിയമം. ഇല്ല, ഒരു കൈ, ഒരു കൈ ഉണ്ട്. റെഡി ആയിട്ട് ഇങ്ങനെ നീക്കണം, ഇങ്ങനെ സാധനം വരാൻ നേരത്തെ ടൂ ടൂ. പക്ഷെ അത് താഴെ വീണ് കഴിഞ്ഞാലും നീ തോറ്റ്. ഓക്കെ, അപ്പോൾ ഒരു 6 ബലൂൺ ഞാൻ എറിയും. 6 ബലൂൺ, അത് 6 പൊട്ടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നീ ജയിക്കുള്ളൂ. അതിനെ തൊരണ്ണമെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ നീ പോയി. ഓക്കെ, റെഡിയാണ്, നീ ഇവിടെ നിന്നാൽ മതി. ഞാൻ ഇവിടെ നിന്ന് കാറിനകത്ത് നിന്ന് ഓരോന്ന് എടുത്തെടുത്ത് എറിയാം, കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനും കൂടെ കൊണ്ട് ഒരു കൈകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു പറ്റത്തുള്ളല്ലോ. അപ്പം സൂചി നമുക്ക് എടുക്കാം. അത് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോ എടുത്തിരുന്ന് ഇറങ്ങിട്ട് ടപ് 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 ഓക്കെ, റെഡിയാണോ? എന്ത് സൂചി എന്ന് കാണിച്ചേ, സൂചി റെഡിയാണ്. സോ നമ്മുടെ ബലൂൺ സെറ്റാണ്. ഇവിടെ നിന്ന് ഒരു ബലൂൺ അങ്ങ് എടുത്തിട്ടുണ്ട്. ഏതുള്ള വേണം? ഇത് മതിയല്ലോ, എനിക്ക് പൊസിഷൻ മാറാമല്ലോ. ആ മാറാം മാറാം, പിന്നെ ഞാൻ അവിടെ അടങ്ങി നിൽക്കുന്നു വേണ്ട. റൗണ്ട് 1 ഫസ്റ്റ് ബലൂൺ. ഒരെണ്ണം നീ ജയിച്ച്, ഒരെണ്ണം സെറ്റ്. രണ്ടാമത്തെ ബലൂൺ ഇത് ബ്ലൂ ആണ്, ഇവിടെയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. രണ്ടെണ്ണം സെറ്റായി. നമുക്ക് മഞ്ഞ എടുക്കാം, മഞ്ഞ ബലൂണാണ്. മൂന്ന് ബിരിയാണി ബിരിയാണിയാണോ?
എല്ലാം കപ്പലട്ടി പോരെ. മൂന്നെണ്ണം സെറ്റ്. എത്രണ്ണമാണ് ചലഞ്ച് എന്നറിയോ? എത്രണ്ണം വരുന്നു? ആറ്. ഇപ്പൊ മൂന്നെണ്ണം സെറ്റേ. അത് ഞാൻ ഇങ്ങോട്ട് വേണേലും എറിയുവേ. ഓക്കെ, അവിടെ അവിടെ എറിയും. ഞാൻ ഇങ്ങോട്ട് എറിയും, ചിലപ്പോ ഇങ്ങോട്ട് എറിയും. ഇതൊരു തേപ്പ് പരിപാടിയായി പോയല്ലോ. അതായത് ഇത് ഫുള്ള് ഉടായ്പാണ്, തേപ്പ് ആയി പോയത്. ഞാൻ എന്റെ കാശ് കളയാനുള്ള പരിപാടി തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച പോലുണ്ട്. സോ ഇപ്പൊ എത്രണ്ണം കഴിഞ്ഞു? നാലെണ്ണം അല്ലേ കഴിഞ്ഞ? ഇനി അപ്പൊ രണ്ടെണ്ണം കൂടെ ട്രൈ ചെയ്യാം. രണ്ടെണ്ണം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു. എന്നാലും ഒരെണ്ണം കൂടെ എടുക്കട്ടെ. ഇത് ചതിയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വൺ. ഇത് ഇനിയിപ്പോ ഒരെണ്ണം കൂടെ മതിയോ? ആറാമത്തെ. ഏ എറിയട്ടെ? റെഡി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇത് ഉണ്ടായിപ്പല്ലോ, ഇതാണ് സ്നേഹം. അല്ല ഞാൻ ഒരു കാര്യം സോ ഗൈസ്, ഇവിടെ ചെറിയ ആൾ കലിപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അച്ചു, ഇത് 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 ഞാൻ മേക്കപ്പ് ചെയ്യാം. നീ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ശരി, എന്തായാലും നമ്മുടെ ചലഞ്ച് എന്തായാലും ഫിനിഷ് ചെയ്യാം. എന്തായാലും ഇത് ഫിനിഷ് ചെയ്തേക്കാം. പക്ഷെ മേത്ത് വീടല്ലോ. അപ്പൊ എന്തായാലും ലാസ്റ്റ് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചലഞ്ച് ജയിച്ച്. ഓക്കെ, ലാസ്റ്റ് ഇവിടെ ബലൂൺസ് ഉണ്ട് ഇപ്പോഴും. ഇനി ഇനി വെള്ളമൊന്നും ഇല്ല. ഇനി എന്തായാലും വെള്ളമൊന്നും ഇല്ല. ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ബലൂൺ. രക്ഷപ്പെട്ടു. എന്തായാലും വേറെ ചലഞ്ച്. അപ്പൊ സംഭവം തന്നെ കൊള്ളാരുന്നു, കളറായില്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ ചെറുതായിട്ട് കുളിച്ചിരിക്കുവല്ലേ, പോയി പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയി വാ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് വൈകിട്ട് പെട്ടെന്ന് റെഡി ആയിക്കോ. നല്ല കുട്ടിയല്ലേ. വിട പറയുകയാണോ? സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതേ റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അതിനകത്ത് ലൈറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ എടുത്തിട്ട് പോയി ഫുഡ് അടിക്കാന്ന് വെച്ചു. എന്താ വെച്ചു, ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി അല്ലേ? ഇനി പല പല തിരിച്ചു തരുന്നതൊന്നും നീ വിജയിക്കത്തില്ല. കാരണം ഇത് ഐ എം സച്ച് എ പപ്പ പൊളിയല്ലേ. അല്ല മണ്ണു പപ്പ പൊളി കണ്ടാ, ആരാണ് പൊളി? പപ്പയാണോ അച്ഛനാണോ പൊളി? മാലി പൊളിയേ. സോ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ, നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണ് കുറവ്. സോ പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.